നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോറി ഓഫ് തിങ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ ക്യാമറയെക്കുറിച്ചാണ്. ക്യാമറ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വളരെ നീണ്ടൊരു എവല്യൂഷൻ പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് 500 BC നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ക്യാമറയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കാലങ്ങളിലൂടെയും സ്ഥലങ്ങളിലൂടെയൊക്കെ ക്യാമറയ്ക്ക് വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ക്യാമറ എത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ആയിരിക്കും, അല്ലേ? കാരണം നമ്മുടെ സുഹൃത്തുക്കളും ഒരുപാട് പേര് ഫോട്ടോഗ്രാഫി പാഷനായും ജോലിയായിട്ടും കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പോലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങൾക്കൊക്കെയാണ് ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1800 ഫോട്ടോഗ്രാഫി പോലും ഡെവലപ്പ് ചെയ്തത്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ ക്യാമറയുടെയും അതിനൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയുടെയും കഥയാണ്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസിക് ഐഡിയ ഒരുപാട് കാലഘട്ടം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നയാളാണ് ഈ സമയത്താണ് കൃത്യമായി ഈ ഐഡിയ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്തെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും അതിനെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാർ 2 വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് BC 4th century ചൈനീസ് ഫിലോസഫറായ മോസി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ക്യാമറയുടെ ബേസിക് പ്രിൻസിപ്പിളായ ക്യാമറ ഒബ്സ്കുറ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെന്ന് പറയപ്പെടുന്നുണ്ട്. ക്യാമറയുടെ ബേസിക് പ്രിൻസിപ്പിളിനെയാണ് ക്യാമറ ഒബ്സ്കുറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഈ രണ്ടാമത്തെ വാദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫറായുള്ള അരിസ്റ്റോട്ടിലാണ് ക്യാമറ ഒബ്സ്കുറ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തെന്ന് വാദിക്കുന്ന മറ്റൊരു സെറ്റ് ഓഫ് ചരിത്രകാരന്മാരുണ്ട്. സോ ഇങ്ങനെ 2 വാദങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്യാമറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ബേസിക് ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയുടെ ബേസിക് പ്രിൻസിപ്പിളായ ക്യാമറ ഒബ്സ്കുറ എന്താണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായുള്ളൊരു ഐഡിയയാണ്. ഒരു പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ചെയ്ത എക്സ്പെരിമെൻ്റൊക്കെ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ലൈറ്റിനെ ഒരു ചെറിയ സുഷിരത്തിൽ കൂടെ ഒരു ഇരുണ്ട മുറിയിലേക്ക് കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ പാത്രത്തിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം ഇൻവേർട്ടഡ് ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വാളിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇതാണ് ക്യാമറ ഒബ്സ്കുറ എന്ന് പറയുന്നത്. ഇതാണ് ക്യാമറയുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ ഐഡിയോളജി ബേസ് ചെയ്തുകൊണ്ട് അവർ നിർമ്മിച്ച ആദ്യത്തെ ക്യാമറയാണ് ക്യാമറ ഒബ്സ്കുറ എന്ന് പറയുന്നത്. ക്യാമറ ഒബ്സ്കുറ എന്ന് പറയുന്ന ആ എക്യുപ്മെൻറ്റ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഫോട്ടോഗ്രാഫിക്ക് ആയിരുന്നില്ല അവരന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും പെയിൻറ്റേഴ്സും അതുപോലെ തന്നെ ആർട്ടിസ്റ്റൊക്കെയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പ്രധാനമായിട്ടും ചിത്രങ്ങൾ പകർത്തി വരയ്ക്കാനും ട്രേസ് ചെയ്യാനൊക്കെയാണ് ആ എക്യുപ്മെൻറ്റിനോട് യൂസ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് മാത്രമായിരുന്നു ആ എക്യുപ്മെൻറ്റിനോടുള്ള ഒരു പ്രാക്ടിക്കൽ യൂസേജ്. നവോത്ഥാന കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പല പെയിൻറ്റേഴ്സും ഈ എക്യുപ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ പ്രസിദ്ധമായ പല ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് അവർ ഫോട്ടോഗ്രാഫിക്ക് ആ ക്യാമറ യൂസ് ചെയ്തിരുന്നില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 18th century ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഡെവലപ്പ് ആകുന്നത്. 1822 ജോസഫ് നിസഫോർ നിയബ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഫോട്ടോഗ്രാഫിയുടെയും ക്യാമറയുടെയൊക്കെ കഥ ആരംഭിക്കുന്നത്. ആ കഥയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് 1813 ജോസഫ് അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ആർമിയിലെ സേവനം കഴിഞ്ഞ് റിട്ടയർഡായിട്ട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരുന്നതോടുകൂടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എസ്പെഷ്യലി ഫ്രാൻസിലൊക്കെ പെയിൻറ്റിങ് വലിയ രീതിയിൽ ഫേമസ് ആയിരുന്നു. എസ്പെഷ്യലി ലിത്തോഗ്രാഫി എന്ന് പറയുന്ന ഒരു ശ്രേണിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ലിത്തോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൽ പടം വരയ്ക്കുന്ന ഒരു രീതിയാണ് ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. പോർട്രേറ്റും അതുപോലെ തന്നെ സീനറിയൊക്കെ കല്ലിൽ കൊത്തുക അല്ലെങ്കിൽ കല്ലിൽ വരച്ചെടുക്കുന്ന രീതിയായിരുന്നു ആ സമയത്ത് ഭയങ്കരമായി ഫേമസ് ആയി ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം പെയിൻറ്റർ ആകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിനും പെയിൻറ്റിങ് എസ്പെഷ്യലി ലിത്തോഗ്രാഫി ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ അദ്ദേഹം വളരെ മികച്ചൊരു പെയിൻറ്ററോ പെയിൻറ്റിങ്ങിൽ ടാലൻ്റ് ഉള്ള ആളൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനും ഭൂരിഭാഗത്തിനെ പോലെ പെയിൻറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളും ഇത്തരം അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ വളരെ മനോഹരമായ ഒരു പാട്ട് ഹെഡ്സെറ്റ് കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കരുതുക. കുറേ
നേരം ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളും കൂടെ പാടും. അങ്ങനെ പാടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നന്നായിട്ട് പാടുന്നുണ്ടെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് ആ പാട്ട് ഓഫാക്കിയിട്ട് നമ്മൾ പാടുമ്പോഴേക്കും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് നമുക്ക് മനസ്സിലാവാറുള്ളത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. സോ അദ്ദേഹം ലിത്തോഗ്രാഫി പെയിൻറ്റിങ്ങൾ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് താൻ ചെയ്യുന്ന പെയിൻറ്റിങ്ങൾ നന്നാകുന്നില്ല, അതിൽ തെറ്റുകൾ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്ത് പെയിൻറ്റിങ്ങൾ ചെയ്യുന്നതിനുള്ള കല്ലുകൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ടായിരുന്നു അദ്ദേഹം കല്ലുകൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കണ്ടെത്തിക്കൊണ്ടിരുന്ന കല്ലുകളിൽ അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ മോശമാവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മറ്റു മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയത്. എപ്പോഴും അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്തത് പരാജയപ്പെടുമ്പോഴാണ് ഇത് മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ചിന്തകൾ നമുക്ക് വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മെഷീനെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം വളരെ മികച്ചൊരു പെയിൻറ്റർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല ക്യാമറയുടെ ചരിത്രം എന്ന് പറയുന്നത്. സോ മെഷീൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ 1816 മുതൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഫോട്ടോഗ്രഫിയിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് ഓൾറെഡി പ്രചാരത്തിലുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാമറ ഓബ്സ്ക്യുറ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു ക്യാമറ നിർമ്മിച്ചു. അതായിരുന്നു ഹീലിയോഗ്രാഫ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ചിത്രം പകർത്താൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു സീനറിയാണ് പകർത്താൻ ശ്രമിച്ചത്. ആ ശ്രമം വിജയമാണോ പരാജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമല്ല പരാജയമല്ല, അതൊരു പാർഷ്യൽ സക്സസ് ആയിരുന്നു. അദ്ദേഹം പകർത്താൻ ശ്രമിച്ച സീനറിയുടെ പകുതി മാത്രമാണ് അദ്ദേഹത്തിന് പകർത്താൻ കഴിഞ്ഞത്. അദ്ദേഹം സിൽവർ ക്ലോറൈഡ് കോട്ട് ചെയ്ത പേപ്പറിലേക്കായിരുന്നു ഹീലിയോഗ്രാഫി ഉപയോഗിച്ച് ചിത്രം പകർത്താൻ ശ്രമിച്ചത്. പിന്നീട് അദ്ദേഹം കെമിക്കൽസ് മാറി മാറി യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓരോ കെമിക്കൽസിനോടും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ലൈറ്റ് റേസ് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 6 വർഷത്തോളം നീണ്ട എക്സ്പെരിമെൻറ്റിന് ശേഷം 1822 അദ്ദേഹം തൻ്റെ ഹീലിയോഗ്രാഫ് എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഫോട്ടോഗ്രാഫ് പകർത്തി. അങ്ങനെ ഹീലിയോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി എക്സ്പെരിമെൻറ്റ്സ് എല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞപ്പോൾ 1827 തൻ്റെ ഇൻവെൻഷൻ അദ്ദേഹം ലണ്ടൻ റോയൽ സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അവിടെ നിന്ന് അപ്രൂവൽ വാങ്ങി ഈ പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ എക്സ്പാൻഷനിലേക്കും എക്സ്പെരിമെൻറ്റ്സിലേക്കും കടക്കാമെന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്നും ആ പ്രൊഡക്റ്റിന് അപ്രൂവൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല അവരതിനെ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജോസഫ് അവിടെ തൻ്റെ ഇൻവെൻഷൻ്റെയും ഹീലിയോഗ്രാഫിൻ്റെയും പൂർണ്ണമായ വിവരങ്ങൾ വെളിപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അവിടെ നിന്നും അക്സെപ്റ്റൻസും സപ്പോർട്ടും കിട്ടിയില്ലെങ്കിൽ കൂടി അദ്ദേഹം തൻ്റെ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫിയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫോട്ടോ എക്സ്പോസ്ഡ് ആവാൻ എടുക്കുന്ന നേരമാണ്. 7 മുതൽ 8 മണിക്കൂർ വരെയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എക്സ്പോസ്ഡ് ആവാൻ എടുത്ത നേരം. അതായത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് 7-8 മണിക്കൂർ കാത്തിരുന്നാൽ മാത്രമേ ഔട്ട്പുട്ട് ലഭിക്കുള്ളൂ. ഈ സമയം കുറയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ ഇൻവെൻഷൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് കൈമാറിയിരുന്നത് ഒരാളോട് മാത്രമായിരുന്നു, ലൂയിസ് ഡഗേർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറോട് മാത്രമാണ് അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞിരുന്നത്. ക്യാമറയുടെ ചരിത്രവും കഥയൊക്കെ പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ പറയേണ്ട ഒരു പേരാണ് ലൂയിസ് ഡഗേറിൻ്റേത്. അദ്ദേഹം ജോസഫ് നീയബ്സിൻ്റെ പാർട്ട്ണർ ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം നിർമ്മിച്ച ഡഗേരെ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് അതിലേറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അന്ന് ജോസഫ് നീയബ്സ് എടുത്ത പിക്ചറുകൾ എക്സ്പോസ്ഡ് ആവാനും അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കാനും 7-8 മണിക്കൂറാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് കുറയ്ക്കാനാണ് അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് സാധ്യമാക്കിയതും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കുറേ കൂടി പ്രാക്ടിക്കലും സിംപ്ലറും ആക്കിയത് ലൂയിസ് ഡഗേറാണ്. അദ്ദേഹം നിർമ്മിച്ച ഡഗേറോ ടൈപ്പ് എന്ന് പറയുന്ന ക്യാമറയിലൂടെ 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി കുറേ കൂടി സിംപ്ലറാക്കാൻ കഴിഞ്ഞു. ഞാനിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാമറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ക്യാമറയുടെ കഥയായിരുന്നു. അതിനുശേഷം 19-20 സെഞ്ച്വറിയിൽ ക്യാമറ എന്ന് പറയുന്ന ഈ എക്യുപ്മെൻറ്റ് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ജോർജ് നീയബ്സും ലൂയിസ് ഡഗേറൊക്കെ നിർമ്മിച്ച ക്യാമറകളിൽ കെമിക്കൽ കോഡഡായുള്ള പേപ്പറുകളും അതുപോലെ തന്നെ പ്ലേറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഫിലിംസ് വെച്ച് ക്യാമറകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടു. ആ സമയങ്ങളിൽ ക്യാമറകളുടെ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. ഒരു വിഭാഗമായിരുന്നു ക്യാമറകളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നതും ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നതും. ക്യാമറകളെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജോർജ് ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൊടക്ക എന്ന ശ്രേണിയിലൂടെ അവതരിപ്പിച്ച കുറേ കൂടി പ്രാക്ടിക്കലായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറകളാണ് ക്യാമറ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് ജനകീയമായി മാറ്റിയത്. അതിനുശേഷവും ക്യാമറ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. സാധാരണ ക്യാമറയിൽ നിന്നും ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറി. വീഡിയോ ക്യാമറകൾ വന്നു. സ്മാർട്ട് ഫോണുകളിൽ പോലും 60-100 MP ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ ഫോട്ടോസ് എടുക്കാവുന്ന രീതിയിൽ ആ ക്യാമറകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. സോ ഞങ്ങൾ ഈ വീഡിയോ പറയാൻ ശ്രമിച്ചത് ഫോട്ടോഗ്രാഫിയുടെയും അതിനൊപ്പം തന്നെ ലോകത്തിലെ ആദ്യത്തെ ക്യാമറയുടെയും കഥയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.